എന്താണ് സെൽഫ് മോട്ടിവേഷൻ? സ്വയം പ്രചോദനം. നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ മറ്റാരുടെയും പ്രോത്സാഹനം കൂടാതെ തന്നെ ചെയ്തു തീർക്കുവാൻ നമ്മൾ നമ്മളെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രക്രിയയാണ് സെൽഫ് മോട്ടിവേഷൻ. സ്വയം പ്രോത്സാഹിപ്പിക്കാനുള്ള വിവിധ വഴികൾ നമ്മൾ പല മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ കേട്ടിട്ടുണ്ടാവും. അവയിൽ ചിലതാവട്ടെ ഇന്ന്. നമ്മുടെ ജീവിതത്തിന് എപ്പോഴും ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട്, എങ്ങനെയൊക്കെ പ്രവർത്തിക്കേണ്ടതുണ്ട്, അതിന് തടസ്സമായി നിൽക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കുക. കഴിയുമെങ്കിൽ ഇതൊക്കെ ഒരു നോട്ട്ബുക്കിൽ കുറിച്ചു വയ്ക്കുന്ന നന്നായിരിക്കും. സ്വയം അറിയുക, നമ്മൾ ഒരു ലക്ഷ്യമുണ്ടാക്കിയത് കൊണ്ടോ അല്ലെങ്കിൽ കുറേ സ്വപ്നങ്ങൾ കണ്ടതുകൊണ്ടോ മാത്രം ഒന്നും ആവില്ലല്ലോ. അതിലേക്ക് എത്താൻ പരിശ്രമിക്കുക എന്നതാണ് അടുത്ത സ്റ്റെപ്പ്. അതിനായി നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കുകയും പ്രചോദിപ്പിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുക. നമുക്ക് അസാധ്യമായി ഒന്നും തന്നെ ഇല്ല എന്നറിയുക. രാവിലെ ഉണർന്ന ഉടൻ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പുകഴ്ത്തുക. ചിരിച്ചു തള്ളേണ്ട, ഒരു 3 ദിവസം ആത്മാർത്ഥമായി ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ. നമ്മുടെ ആത്മധൈര്യവും ഉന്മേഷവും വർദ്ധിക്കുന്നത് അനുഭവിച്ചറിയാം. പ്രവർത്തിക്കുക, മടികൂടാതെ പ്രവർത്തിക്കുക എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വെല്ലുവിളി. മടിയില്ലാതെയാവാൻ നമ്മൾ എപ്പോഴും നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ചും ആ ലക്ഷ്യത്തിലെത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ചും ഓർക്കുക. ഇതുവരെ നമുക്കുണ്ടായ നല്ല അനുഭവങ്ങളെക്കുറിച്ച് ഓർക്കുക. ആ ലക്ഷ്യം നേടിയില്ലെങ്കിൽ നമുക്കുണ്ടായേക്കാവുന്ന നഷ്ടങ്ങളെക്കുറിച്ച് ഓർക്കുക. അപ്പോൾ പ്രവർത്തിക്കാതെ ഇരിക്കാൻ നമുക്ക് കഴിയാതെ. ആത്മവിശ്വാസം വളർത്തുക. നമ്മുടെ ധൈര്യം നമ്മുടെ മനസ്സിലാണ്. നമ്മളെക്കാൾ നമ്മുടെ മനസ്സറിയുന്നവരായി വേറെ ആരുമില്ല. നമുക്ക് എന്തില്ല എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ നമുക്ക് എന്തൊക്കെയുണ്ട് എന്ന് ചിന്തിക്കാൻ പഠിക്കുക. മറ്റുള്ളവർ എന്ത് പറയുമെന്നതിൽ ശ്രദ്ധ ചെലുത്താതിരിക്കുക. നമ്മുടെ ലക്ഷ്യം നമുക്ക് വേണ്ടിയുള്ളതാണ്. തെറ്റുകൾ ഉണ്ടാവുമ്പോൾ തളരാതെ അതിൽ നിന്നും ശരിയായ വഴികൾ വികസിപ്പിച്ചെടുക്കുവാൻ പഠിക്കുക. കഴിയും. അങ്ങനെ കിട്ടുന്ന ഫലം 100% ആത്മസംതൃപ്തി നൽകുമെന്നതിൽ സംശയിക്കേണ്ടതില്ല.